ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡ്രീംസ് ഓഫ് മോൺസ്റ്റർ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അതെ, ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഗീവ് വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പം നമ്മൾ 1K സബ് ആകുമ്പോൾ നമ്മൾ ലക്കി സബ്സ്ക്രൈബർ നമ്മൾ ഡി ജെ അലോക്കിനെ കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇഷ്ടംപോലെ അച്ഛന്മാർ കമൻറ്റ് ചെയ്തു, കുറേ കമൻറ്റൊക്കെ സ്പാം ആയിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറി ഒരുവിധം എല്ലാം സെറ്റായി വന്ന ദിവസമാണ് നമ്മൾക്ക് ഇന്നലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഗീവ് കൊടുക്കുന്നത് പറഞ്ഞത്. അച്ഛന്മാരെ, ഞാൻ നോക്കുമ്പോൾ എനിക്ക് 591 ഡയമൻഡേ ഉള്ളൂ, 8 ഡയമൻഡിൻ്റെ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 100 ഡയമൻഡ് ഡിസ്കൗണ്ട് കൂപ്പൺ ഉപയോഗിച്ചാൽ പോരെന്ന്. അപ്പോൾ അത് പറ്റത്തില്ല, നമ്മുടെ ഫുൾ ഡയമൻഡ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പോയി ടോപ്പ് ചെയ്തേക്കാം, 50 ഡയമൻഡ് ഒന്ന് ടോപ്പ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ ഇതുവരെ ടോപ്പ് അപ്പ് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ അതിനുള്ള തെളിവ് നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. കാരണം അപ്പോഴാണ് എനിക്ക് ജോസഫിനെ കിട്ടത്തുള്ളൂ. ഞാൻ ഇതുവരെ ടോപ്പ് അപ്പ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ടോപ്പ് പോലും ചെയ്യുന്നത്, നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഞാൻ കൊഡാഷോപ്പ് വഴിയാണ് ടോപ്പ് അപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏത് വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ കൊഡാഷോപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ കൊഡാഷോപ്പിനൊക്കെ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ട്, എന്നാലും ഞാൻ ഫസ്റ്റ് ടോപ്പ് ആയതാണ് ഇതേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കൊഡാഷോപ്പൊക്കെ ചെയ്ത് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോബി ചെല്ലുമ്പോൾ കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് 141 ഡയമൻഡ്സ് ഉണ്ട്. ഓക്കെ, 40 രൂപ ടോപ്പ് അപ്പ് ചെയ്തപ്പോൾ 50 ഡയമൻഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ വിന്നറെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോയ്ക്ക് വന്ന് കമൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഏകദേശം ഇവിടെ കാണിച്ചിരിക്കുന്നത് 146 കമൻറ്റുകളെന്നാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറേ ഞാൻ റിപ്ലൈ കൊടുത്ത കമൻറ്റും കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്, ഇഷ്ടംപോലെ അച്ഛന്മാരും നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. UID എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാത്തവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തൊന്നും എനിക്ക് റിപ്ലൈ അയച്ചായിരുന്നു. അപ്പോൾ ഗീവ് വിജയിക്കാത്ത അച്ഛന്മാരെ വെറുതെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അലോക്ക് ഒത്തിരി ഇഷ്ടമെന്ന് എനിക്കറിയാം. എനിക്കും അലോക്ക് പണ്ട് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അലോക്കിന് എങ്ങനെ കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെ ആലോചിച്ച് ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു. പിന്നെ ഞാനും ചെറിയൊരു ട്രിക്ക് ചെയ്തിട്ടാണ് അലോക്കിനെ മേടിച്ചത്. അത് പിന്നെ വലിയ ബഗ്ഗും കാര്യങ്ങളൊന്നും അല്ല, എല്ലാ അച്ഛന്മാർക്കും മിക്കവാറും അറിയാമായിരിക്കും. എന്നാലും ഞാനൊരു സെക്കൻഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം അലോക്കിനെ എനിക്ക് തരുമ്പോൾ ഇഷ്ടംപോലെ അച്ഛന്മാർ നമ്മളൊരു കമൻറ്റ് അയച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അലോക്കിൻ്റെ ജീവിതകഥയെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് 2-3 അച്ഛന്മാർ കമൻറ്റ് ഇട്ടായിരുന്നു. അതും നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ചില അച്ഛന്മാർ ചോദിച്ചു ഇനി ഗീവേ ഒന്നും ഇല്ലേ എന്ന്. ഗീവേ ഉണ്ടാകും, അതതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഗീവേക്ക് കുറച്ച് ക്യാഷ് കൂടി സെറ്റ് ആവണം, അതും കൂടി സെറ്റ് ആക്കി നമ്മൾ അടുത്തൊരു ഗീവേ കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കയ്യിൽ ക്യാഷ് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടുത്ത ഗീവേ ചെയ്യുന്നതാണ്. നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കമൻറ്റ് പിക്കർ എന്നൊരു ഓൺലൈൻ വെബ്സൈറ്റാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് കമൻറ്റ് പിക്കർ ഫോർ യൂട്യൂബ് എന്നാണ് ഇപ്പോൾ ഞാൻ അടിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കാണാൻ കഴിയുന്നതാണ്. വെബ്സൈറ്റിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഈ വെബ്സൈറ്റിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, നമ്മുടെ ഗീവേ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി, നമുക്ക് സംഭവം റെഡി ആയി കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് താഴെ കാണാൻ കഴിയുന്നതാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സ്വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ്ടേ, നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യൊരു സ്ഥലമുണ്ട്, താഴെ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്യുന്നതും. അപ്പോൾ അത് മിക്കവാറും അവർ ഓണാക്കി കിടന്നിരുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഓണാക്കി തന്നെ ഇട്ടേക്കാം. ഇതാണ് നമ്മുടെ ഗീവേ വീഡിയോ, ഞാൻ ഇതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക ഗൈസ്. പേസ്റ്റ് ചെയ്ത ശേഷം താഴെ ഗെറ്റ് യൂട്യൂബ് കമൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കമൻസ് ഉണ്ടെന്ന് അവിടെ എഴുതി കാണിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് 76 യുണീക്ക് കമൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കൊടുത്തേക്കാം. ഓക്കെ, ഞാനൊരു യുണീക്ക് കമൻസായിട്ട് സെലക്ട് ചെയ്തതിൻ്റെ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, എല്ലാവർക്കും തുല്യമായ ചാൻസ് ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പം മച്ചാമ്പാരെ, നമ്മുടെ ഫസ്റ്റ് ഗീവ് വിന്നറെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, മിനി ജോർജ് എന്നാണ് അടുത്ത് യൂട്യൂബ് പേര് കൊടുത്തിരിക്കുന്നത്. ഒക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ചാനലൊക്കെ ഉണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ചാനലൊന്നും ഇല്ല, മിനി ജോർജ് എന്ന് തന്നെ ജസ്റ്റ് ഒരു സാധാ യൂസർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വിന്നർ മച്ചാൻ്റെ UID താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ ലെറ്റർ ആയിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, നമുക്കതൊന്ന് കോപ്പി അടിച്ചേക്കാം. അപ്പോൾ നമ്മൾ ദാണ്ട് UID കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഗെയിമിൽ ചെന്ന ശേഷം ഈ UID അടിച്ചിട്ട് മച്ചാൻ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഗൈസ്, ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി മച്ചാനെ ഒന്ന് സെർച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ UID ഉണ്ട്, അത് അടിച്ചു കൊടുത്ത് മച്ചാനെ നമുക്കൊന്ന് കണ്ടുപിടിച്ചേക്കാം. ആദ്യം മച്ചാൻ ഓൺലൈനിൽ ഉണ്ടോ നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ മച്ചാനെ ഫ്രണ്ട്സിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, UID ഒന്ന് അടിച്ച് നോക്കാം. ഞാൻ എന്തായാലും UID കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നതാണ്. ഒക്കെ നമ്മുടെ കമൻറ്റ് പിക്കറിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ടിനാണ് അത്. ഓക്കെ, അപ്പോൾ അസുര രാജാവ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഓൺലൈനിലുണ്ട്, ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് കുറേ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കിയേക്കാം. അതിനകത്തുണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മച്ചാനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 44 ലെവലാണ് അസുര രാജാവ് പേര്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്രൊഫൈൽ എടുത്തിട്ടുണ്ട് മച്ചാൻ്റെ. അപ്പോൾ ഗൈസ്, പുതിയ പ്ലെയറാണെന്ന് തോന്നുന്നു, 2 സീസണേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, മച്ചാൻ ഇപ്പോൾ ഓൺലൈനിലാണ്, എന്തായാലും ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ അയച്ചുടനെ എടുത്തില്ല, കളിക്കുമായിരിക്കും മിക്കവാറും. ഓക്കെ ഗൈസ്, ഇതാണ് നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ മച്ചാൻ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എവിടെ ആണെന്ന്. ഓക്കെ, മച്ചാൻ ഓക്കെ, അതാണ് പ്ലേയിങ്ങിലാണ്, അപ്പോൾ അതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാതെ എന്ന് റിക്വസ്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് മച്ചാൻ വരുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം, അതുവരെ നമുക്ക് മച്ചാൻ്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പുതിയ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, 490 ലൈക്സ് ഉണ്ട്, എന്നാലും ഒക്കെ 2 സീസണേ കളിച്ചിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം.
അപ്പോൾ ഗൈസ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒക്കെ കില്ലൊക്കെ കൂടുതലുണ്ട്. ഓക്കെ 152 കളിയിൽ നിന്ന് 352 കില്ലുണ്ട്. ഓക്കെ ഞാൻ പറഞ്ഞു പുതിയ പ്ലെയർ ആയിരുന്നു എന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെക്കാം. മച്ചാൻ വന്നതിൽ നമുക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ ഓക്കെ മച്ചാൻ ഇപ്പോൾ ഇൻ ഗ്രൂപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് റിക്വസ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ മച്ചാൻ അക്സെപ്റ്റ് ചെയ്യുമോ നോക്കാം. അപ്പോൾ ഗൈസ് മച്ചാൻ കളിക്കുന്ന ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്ത് എന്തെങ്കിലും തോന്നുന്നു അറിയില്ല, എന്തായാലും നമുക്കൊരു മെസ്സേജ് അയച്ച് നോക്കാം. ഓക്കെ ഒരു ഹായ് അയച്ച് നോക്കാം. അപ്പോൾ ഗൈസ് മച്ചാൻ ഇപ്പോൾ ഏതാണ്ട് സോളോ ആയി നിൽപ്പുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ ഞാൻ ടീം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ചെറുക്കൻ ഒന്നും കൂടി ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ചെറുക്കൻ ഇപ്പോൾ ഗ്രൂപ്പിലായി, ഞാനൊന്ന് റിക്വസ്റ്റ് വഴി നോക്കട്ടെ ചെറുക്കൻ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ ഗൈസ് ചെറുക്കൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ മച്ചാൻ മൈക്ക് ഓൺ ആക്കി. ഹായ് ബ്രോ മൈക്ക് ഓൺ ആക്ക്. ഹലോ ബ്രോ ബ്രോ മൈക്ക് ഓൺ ആക്കോ മൈക്ക്. ഹായ് ബ്രോ മൈക്ക് ഓൺ ആക്കോ മൈക്ക് ഓൺ ആക്കയോ. ടൈപ്പ് ചെയ്തോ മൈക്ക്. ആ ബ്രോയ്ക്ക് ഒരു കാര്യം, ഞാൻ ഞാൻ ചുമ്മാ ഇപ്പൊ ഗെയിം ലോഗിൻ ചെയ്തപ്പോ ബ്രോയെ കണ്ടാണ് അതാ മെസ്സേജ് അയച്ചത്. ആ ഹലോ കേക്കാവോ? ഹലോ ബ്രോ കേക്കാവോ? ഹലോ ബ്രോ എക്സിറ്റ് ആവല്ലേ. ഹലോ ബ്രോ എല്ലാം കിട്ടിയോ? ഹായ് ബ്രോ എല്ലാം കേക്കാവോ? ആ ബ്രോ ഗിഫ്റ്റ് വല്ലോ വന്നു നോക്കി. ഗൈസ് നമ്മുടെ ചെറുക്കനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ കണ്ടതാണ്, നിങ്ങളെ പ്രൂഫ് ഞാൻ കാണിച്ചത് ഈ വീഡിയോ തന്നെ എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ആണ് നമ്മുടെ ചെറുക്കനാണൊക്കെ ലെഫ്റ്റ് സൈഡ് നിൽക്കുന്ന അസുര രാജാവ്. ഓക്കെ അലോക്കും കൊണ്ടാണ് ചെറുക്കൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്താ ഇതിൻ്റെ സൗണ്ട് കളഞ്ഞെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ ഇത്ര നേരം സംസാരിച്ചു. ഓക്കെ നമ്മുടെ മച്ചാൻ തിരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ശബ്ദം അത്ര ക്ലിയർ ആയില്ല, എന്നാലും എനിക്ക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഒരു മാച്ച് കളിച്ചായിരുന്നു, മാച്ച് പിന്നെ പൊട്ടി. അത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ റേഞ്ച് ഇല്ലെന്ന് പറഞ്ഞു, എന്നാലും മച്ചാൻ കളിക്കുക ഒരു മാച്ച് കളിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ കളിച്ചത്. പിന്നെ ഇത് കഴിഞ്ഞ് മച്ചാനോട് ചോദിച്ചാൽ സന്തോഷമായെന്ന് ചോദിച്ചായിരുന്നു, മച്ചാൻ ആദ്യമൊന്നും കേട്ടില്ല. പിന്നെ അവസാനം കളി കഴിഞ്ഞിരുന്നപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ ആ കേട്ടു സന്തോഷമായെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു, പിന്നെ അതിൻ്റെ സൗണ്ട് അങ്ങ് പോയി, അതുകൊണ്ടാണ് നിങ്ങളെ കേൾപ്പിക്കാത്തത്. അപ്പോൾ ഗൈസ് മച്ചാൻ തിരുവല്ലയിലാണുള്ളത്. ഓക്കെ പത്തനംതിട്ട തിരുവല്ലയിലാണ്. ഓക്കെ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷമായി നമ്മൾ കാരണം ഒരാൾക്ക് അലോക്കിനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ. അലോക്ക് ഇല്ലാത്ത മച്ചാന്മാർ വരെ വിഷമിക്കേണ്ട, നമുക്ക് അലോക്കിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൊണ്ട് അടിച്ചു പൊളിച്ച് വെച്ചേക്കുക ഗൈസ്. പിന്നെ ഗെയിം കിട്ടാതാരും വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം, അതുവരേക്കും.